പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നുപോയപ്പോൾ മുതൽ ദോഷ നിർക്കുകളായ മാധ്യമപ്രവർത്തകരും കുറേ കേരള കോൺഗ്രസ്സുകാരും തിരക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ജോണി നെല്ലൂരും കൂട്ടരും മോദിയെ കണ്ടോ എന്ന് കേരള കോൺഗ്രസ് പളർന്ന് പളർന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കൊള്ളാവുന്ന എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞതുകൊണ്ടാണ് ജോണിയും കൂട്ടരും പേരൊന്നു മാറ്റിപ്പിടിച്ചത് എൻ പി കൊള്ള നല്ല പേര് ഒരു ചന്തമൊക്കെ ഉണ്ട് എന്നാൽ കർഷകരുടെ പാർട്ടി ആയതുകൊണ്ട് എൻ പി കെ എന്നോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് നെല്ലൂർ എന്നോ മറ്റോ ഇടുന്നതായിരുന്നു നല്ലത് കർഷകർക്ക് ഉൾക്കൊള്ളാനും കോൾമേയർ കൊള്ളാനും ഒരു കാരണമായനെ ഏതപ്പൻ വന്നാലും അമ്മയ്ക്ക് കിടക്കപ്രതിയില്ല എന്ന് പണ്ട് ഒരു മകൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് അതുപോലെ ഏതവൻ പാർട്ടി ഉണ്ടാക്കിയാലും കർഷകനാണ് ഇവിടെ കിടക്കപ്രതിയില്ലാത്തത് എല്ലാവർക്കും കർഷക സ്നേഹം കവിഞ്ഞൊഴുകുകയാണ് കർഷകനെ ഉദ്ധരിക്കണം ഉദ്ധരിക്കണം എന്ന ഒരു വിചാരമേ എല്ലാവർക്കുമുള്ളൂ വി വി അഗസ്റ്റിനെ മാറ്റി നിർത്തിയാൽ ഏതാണ്ട് മുഴുവൻ എംഎന്മാരും കേരള കോൺഗ്രസിൽ നിന്നും ചേക്കേറിയവരാണ് കൊട്ടയിലും കൊള്ളുകയില്ല വേറെ എവിടെയൊക്കെയോ കൊള്ളുകയില്ല എന്ന് പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിലെ ആ മുതൽ ആവരെയുള്ള മുഴുവൻ ഘടകങ്ങൾക്കും പ്രവേശനം നിഷേധിച്ച് വേറെ ഗതിയില്ലാത്തതിനാലാണ് പുതിയ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയത് അപ്പോഴാണ് പ്രസിഡന്റ് ആകാനൊരുങ്ങി കച്ച മുറുക്കി വി വി അഗസ്റ്റിൻ രംഗപ്രവേശം നടത്തിയത് അതോടെ അതുവരെ പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ നിന്നയാൾ വിഷമത്തിലായി പാഴൂർ പഠിക്കലൊന്നും പോയില്ല ഒറ്റ രാത്രി കൊണ്ട് പാർട്ടി പരാതി പരിഹാരസൽ ഉണർന്നു പ്രവർത്തിച്ചു പ്രശ്നപരിഹാരം പരിഹാരം നിശ്ചയിച്ചു കൂട്ടത്തിൽ മൂത്തവൻ പാർട്ടി പ്രസിഡന്റ് അതിൽ ഇളയവൻ വർക്കിംഗ് പ്രസിഡന്റ് ഏറ്റവും ഇളയവന് വൈസ് ചെയർമാൻ എന്താ പോരെ ആർക്കും വിഷമമില്ലാതെ പരിഹരിച്ചില്ലേ പ്രസിഡന്റ് സ്ഥാനം നൽകിയ ആൾക്ക് പ്രായപരിശോധനയിൽ വന്നാമതാണ് അതിൽ കണ്ണു വെച്ചിരുന്ന വിദ്വാനേക്കാൾ മൂന്ന് ദിവസത്തെ മൂപ്പ് കൂടുതലുണ്ട് അങ്ങനെ അദ്ദേഹം പ്രസിഡൻ്റായി മറ്റേ അദ്ദേഹം അതോടെ പിന്മാറ്റം അറിയിച്ചു ഇതോടെ ജോണി വർക്കിംഗ് പ്രസിഡൻ്റായി എന്നാലും പ്രസിഡൻറ് സ്ഥാനം മോഹിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന ആളിനെ കുടിയിരുത്താൻ മറ്റൊരു സൂത്രപ്പണി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇൻ്റർനെറ്റിൽ തിരഞ്ഞപ്പോൾ കിട്ടിയതാണ് ലോകത്തെ ഏതാണ്ട് പത്തോളം രാജ്യങ്ങളിൽ എൻ പി ഉണ്ട് ആ സ്ഥിതിക്ക് അവരെല്ലാമായി ഒരു ചർച്ച നടത്തി ആഗോള എൻ ബി പി കോൺഫെഡറേഷൻ രൂപീകരിക്കുന്ന കാര്യം ചിന്തിക്കുക പ്രായത്തിൽ മുതവനെ പ്രസിഡന്റ് ആക്കുക എന്ന സമവാക്യം പ്രയോഗിച്ചാൽ മിക്കവാറും ഇവിടുത്തെ പ്രസിഡൻറ്റിനെ കോൺഫെഡറേഷൻ്റെ ആക്കാൻ സാധിക്കും അങ്ങേർക്ക് ഇവിടെ തന്നെ പ്രസിഡന്റ് ആയിരിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയുമുള്ള ആളാണെന്ന് തോന്നുന്നില്ല അത്ര കടപിടുത്തക്കാരനൊന്നുമല്ല മുഖം കണ്ടാൽ അറിയാം അപ്പോൾ നമുക്ക് പ്രസിഡന്റുമാരെ സൃഷ്ടിക്കാനും സാധിക്കും ഒന്ന് കോൺഫെഡറേഷൻ പ്രസിഡന്റ് നല്ല പോസ്റ്റാണ് രണ്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് മൂന്ന് സംസ്ഥാന ഘടകത്തിൻ്റെ പ്രസിഡൻ്റായി ജോണി നെല്ലൂരും അപ്പോൾ മാത്യു സ്റ്റീഫിന് വർക്കിംഗ് പ്രസിഡൻ്റാകാം എന്ത് രസം എല്ലാവർക്കും പ്രസിഡന്റുമാരായി തലയുയർത്തി നിൽക്കാം അപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സർവ്വോരും കൂടിക്കാഴ്ച നടത്തിയിട്ടും ഇവരെന്താ പ്രധാനമന്ത്രിയെ കാണാത്തതെന്ന് സത്യത്തിൽ പ്രധാനമന്ത്രി ഇവർക്ക് വേണ്ടി കാത്തിരുന്നതാണ് അവരുടെ എല്ലാം പ്രായാധിക്യം കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി അന്ന് താമസം കൊച്ചിയിൽ തന്നെ ആക്കിയത് പക്ഷേ ഒരു കുഴപ്പം പറ്റി അഴകെ രാവണൻ എന്ന കമലിൻ്റെ ചിത്രത്തിൽ ഇന്നസെൻറ്റ് പറയുന്നത് പോലെ മാപ്രാണം കരയോഗത്തിൻ്റെ ഒരു ചെറിയ മീറ്റിംഗ് നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ ഒത്തില്ല അതാണ് സത്യം